ഹായ് ഗൈസ്, ഓപ്പോ എന്ന് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഓപ്പോയിൻ്റെ റെനോ സീരീസ് ആണ് മെയിൻലി. സോ ഓപ്പോ റെനോ സീരീസിൽ നമുക്ക് ഇത്രയും നാൾ, അതായത് ഓപ്പോയിൻ്റെ റെനോ 3 പ്രോ വരെ തന്നെ ഒരു അടിപൊളി ക്യാമറ ഫീച്ചേഴ്സ്, ഒരു ടൺ ഓഫ് ക്യാമറ ഫീച്ചേഴ്സുമായിട്ടാണ് റെനോ സീരീസ് വന്നുകൊണ്ടിരുന്നത്. സോ ഓപ്പോയിൻ്റെ റെനോ 4 എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്ലോബലായിട്ട്. സോ അതിൻ്റെ ഒരു ഇന്ത്യൻ വെർഷൻ കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു കോസ്റ്റ് ഫ്രണ്ട്ലിനെസ്സും മാത്രമല്ല ക്യാമറ ഫീച്ചേഴ്സും അതുപോലെ ഒരു ഫുൾ സ്പെസിഫിക്കേഷൻ ഓവർ വ്യൂമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. മാത്രമല്ല ഒരു മിഡ് റേഞ്ചർ സ്മാർട്ട് ഫോൺ ആണ് ഓപ്പോൻ്റെ റെനോ 4 പ്രോ. സോ ഒരു വൺ പ്ലസ് നോഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് വ്യത്യാസമെന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കുക, എന്നിട്ട് നിങ്ങൾക്ക് സ്മാർട്ട് ഫോൺ ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായും പോയി എടുക്കുക. ആൻഡ് ഗൈസ്, നിങ്ങളുടെ ചാനൽ ആദ്യമാണ് കാണുന്നെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് താഴെ ബെൽ ബട്ടൺ ഞെക്കി പൊട്ടി ചെയ്യുക. എന്നാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഡെയിലി കിട്ടുകയുള്ളൂ. ആൻഡ് നമ്മുടെ ഗിവ് അവേ ഓൺഗോയിങ് ആണ്, താല്പര്യമുള്ളവരാണ് താഴെ കമൻറ്റ് ചെയ്യുക. മാത്രമല്ല വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. എന്നാലും ഒരു 5K എത്തുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഗിവ് അവേ നൽകാൻ സാധിക്കുള്ളൂ. ആൻഡ് ഗൈസ്, എൻ്റെ പേര് ഭാരത്, നിങ്ങൾ കണ്ടു ടെക്നോക്സ്. അപ്പം ഉണ്ടായിട്ട് വീഡിയോയിലേക്ക് കടക്കാം. സോ അതിൻ്റെ സ്പെസിഫിക്കേഷൻസിലേക്ക് നമ്മൾ കടക്കുമ്പോഴത്തേക്ക് ആദ്യം വരുന്ന അതിൻ്റെ ഡിസൈനാണ്. സോ സിൽക്കി വൈറ്റ്, അതുപോലെ തന്നെ സ്റ്റാറി ബ്ലാക്ക് എന്ന് പറയുന്ന രണ്ട് കളർ വേരിയൻസിലാണ് ഈ സ്മാർട്ട് ഫോൺ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. സോ അതിൻ്റെ റിയർ സൈഡിലെ ഡിസൈനിലേക്ക് നമ്മൾ കടക്കുമ്പോഴത്തേക്ക് ഒരു യുണീക്ക് ആയിട്ടൊരു ഡിസൈനിലാണ് ഇത് വരുന്നത്. സോ ഓപ്പോയിൻ്റെ ഒരു ബ്രാൻഡിങ് അതിൻ്റെ റൈറ്റ് സൈഡിൽ താഴെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല ഒരു ക്വാഡ് റിയർ ക്യാമറയാണ് നമുക്ക് അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ടോപ്പിൽ കാണാൻ സാധിക്കുന്നത്. സോ ഒരു റെക്റ്റാംഗിൾ ഷേപ്പിൽ സൈഡ് എഡ്ജസ് ഒന്ന് കർവ് ചെയ്ത റെക്റ്റാംഗിൾ ഷേപ്പിൽ ഒരു ക്യാമറാസ് എല്ലാം ഇൻഡിവിജ്വലായിട്ട് എലിവേറ്റ് ചെയ്തിരിക്കുന്ന രീതിയിലുള്ള ഒരു ക്യാമറ ഡിസൈനാണ് ഇവിടെ വരുന്നത്. മാത്രമല്ല ഗോറില്ല ഗ്ലാസ് 6 പ്രൊട്ടക്ഷൻ ഇതിൻ്റെ ബാക്ക് സൈഡിലും മാത്രമല്ല ഫ്രണ്ട് സൈഡിലും വരുന്നുണ്ട്. സോ അതൊരു വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ് ഈ സ്മാർട്ട് ഫോണിന്. മാത്രമല്ല ഇതൊരു മാറ്റ് ഫിനിഷിലാണ് വരുന്നത്. സോ അതുപോലെ തന്നെ അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് അതിൻ്റെ വെയ്റ്റും അതുപോലെ തന്നെ തിക്നെസ്സുമാണ്. സോ അതിൻ്റെ വെയ്റ്റ് വരുന്ന ഒരു 161 ഗ്രാം മാത്രമാണ്. സോ ഒരു അത്യാവശ്യം നല്ല രീതിയിലത്തെ വെയ്റ്റ്ലെസ് ആയിട്ടൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. മാത്രമല്ല ഒരു 7.7 mm ആണ് ഇതിൻ്റെ ഒരു തിക്നെസ്. സോ നല്ല തിന്നായിട്ടുള്ള നല്ല വെയ്റ്റ്ലെസ് ആയിട്ടൊരു സ്മാർട്ട് ഫോൺ ആണിത്. മാത്രമല്ല അതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് ഒരു ഗ്രീൻ ഷെയ്ഡിലുള്ള ഒരു പവർ അൺലോക്ക് ബട്ടണാണ് നമുക്കവിടെ കിട്ടുന്നത്. മാത്രമല്ല അതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് ഒരു വോളിയം റോക്കേഴ്സ് ആണ് അവിടെ നമുക്ക് കിട്ടുന്നത്. സോ അതിൻ്റെ ടോപ്പിലേക്ക് നമ്മൾ പോകുമ്പോഴത്തേക്ക് ഒരു നോയ്സ് ക്യാൻസലേഷൻ മൈക്കും അതുപോലെ തന്നെ അവിടെ ഒരു ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് നമുക്ക് കിട്ടുന്നത്. സോ ഒരു മെമ്മറി കാർഡും 2 SIM കാർഡും നമുക്ക് അവിടെ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. സോ നമ്മൾ അതിൻ്റെ താഴേക്ക് വരുമ്പോഴത്തേക്ക് ഒരു ടൈപ്പ് സി പോർട്ടും അതുപോലെ തന്നെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു 3.5 mm ഓഡിയോ ജാക്കും അതുപോലെ തന്നെ അതിനൊരു സ്പീക്കർ ഗ്രില്ലും അതുപോലെ ഒരു പ്രൈമറി മൈക്കുമാണ് നമുക്കവിടെ ലഭിക്കുന്നത്. സോ നമുക്ക് ഇതിൻ്റെ ഏറ്റവും വലിയ ഡിസപ്പോയിൻമെൻറ്റ് വരുന്നത് അതിൻ്റെ പ്രോസസ്സർ തന്നെയാണ്. കാരണം നമുക്കൊരു 14,000 rupees കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്നാപ്ഡ്രാഗൻ്റെ 720G എന്ന് പറയുന്ന ഒക്ടോകോർ പ്രോസസ്സറാണ് റെനോ 4 പ്രോ എന്ന് പറയുന്ന മിഡ് റേഞ്ചറിൽ നമുക്ക് കിട്ടുന്നത്. സോ അതൊരു വലിയ ഡിസപ്പോയിൻമെൻ്റ് തന്നെയാണ്. കാരണം ഒരു ഗ്ലോബൽ വേരിയൻറ്റിൻ്റെ റെനോ 4 പ്രോവിൻ്റെ ഗ്ലോബൽ വേരിയൻറ്റിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൻ 765G എന്ന് പറയുന്ന 5G ചിപ്സെറ്റാണ് വരുന്നത്. ബട്ട് അത് ഇന്ത്യയിലേക്ക് വന്നപ്പോഴത്തേക്ക് എന്തുകൊണ്ടും ഒരു 720G ഒതുങ്ങിപ്പോയി. സോ അതൊരു വലിയ ഡിസപ്പോയിൻമെൻ്റ് ആണ്. ഒരു അതുപോലെ തന്നെ അതിൻ്റെ ഒരു 3D കൂളിംഗ് സിസ്റ്റം വരുന്നുണ്ട്. സോ ഫോൺ ഹീറ്റ് ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് കൂൾ ചെയ്യാൻ വേണ്ടി ഒരു സിസ്റ്റമാണ് റെനോ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നമുക്ക് അതിൻ്റെ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു 6.5 inch ഫുൾ HD+ E3 സൂപ്പർ ആമുലേറ്റ് ഡിസ്പ്ലേ ആണ് ഇവിടെ വരുന്നത്. സോ ഒരു കർവ്ഡ് ഡിസ്പ്ലേ ആണ് ഇവിടെ വരുന്നത്. സോ അത് റെനോ അല്ലെങ്കിൽ ഓപ്പോ അതിനെ ഒരു 3D കർവ്ഡ് ടച്ച് സെൻസിങ് ഡിസ്പ്ലേ എന്നൊക്കെ നമ്മൾ വിളിക്കും. ബട്ട് നമുക്ക് അതിനെ സിമ്പിളായിട്ട് കർവ്ഡ് ഡിസ്പ്ലേ എന്ന് വിളിക്കാം. മാത്രമല്ല ഒരു 90Hz ഒരു വലിയ റിഫ്രഷ് റേറ്റും ഒരു 120Hz ഒരു ടച്ച് സാമ്പിൾ റേറ്റും ഇവിടെ വരുന്നുണ്ട്. സോ ടച്ച് സെൻസിങ് എല്ലാം നമുക്ക് ടച്ച് റെസ്പോൺസ് എല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. സോ അതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് Android 10 അധിഷ്ഠിതമായ ColorOS 7.2 ഈ സ്മാർട്ട് ഫോൺ റൺ ചെയ്യുന്നത്. ക്യാമറ സെഗ്മെന്റിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് ഒരു 48 MP ക്വാഡ് റിയർ ക്യാമറയാണ് ഇവിടെ വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, സോ ഒരു 15,000 നമുക്ക് കിട്ടാവുന്ന ഒരു ഫോൺസിൽ കിട്ടുന്ന സെയിം ഹാർഡ്വെയർ തന്നെയാണ് ഓപ്പോ റെനോ 4 പ്രോയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സോ ഒരു 48 MP പ്രൈമറി ക്യാമറ സോണിയുടെ IMX586 എന്ന് പറയുന്ന ക്യാമറയാണ് അവിടെ വരുന്നത്. മാത്രമല്ല ഒരു 8 MP അൾട്രാ വൈഡ് ക്യാമറ അവിടെ വരുന്നുണ്ട്. സോ ഒരു 119° വരെ വൈഡ് ആയിട്ടുള്ള ഒരു വ്യൂ നമുക്ക് കിട്ടുന്നതാണ്. മാത്രമല്ല ഒരു 2 MP മാക്രോ സെൻസറും ഒരു 2 MP ഒരു ഡെപ് സെൻസർ അല്ലെങ്കിൽ ഒരു മോണോ സെൻസർ അല്ലെങ്കിൽ ഒരു കളർ ഫിൽറ്റർ ക്യാമറ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. സോ അത് മൂന്നിൽ ഏത് പേര് വേണമെങ്കിലും നിങ്ങൾക്ക് അതിനെ വിളിക്കാവുന്നതാണ്. മാത്രമല്ല അതിൻ്റെ ടോപ്പിലിരിക്കുന്ന ക്യാമറയുടെ ജസ്റ്റ് റൈറ്റ് സൈഡിലായിട്ട് ഒരു ഫ്ലാഷ് നമുക്കവിടെ കിട്ടുന്നുണ്ട്. സോ ഞാൻ നേരത്തെ പറഞ്ഞാൽ കുറച്ചൊന്ന് എലിവേറ്റർ ആയിട്ടൊരു ക്യാമറ സെഗ്മെൻറ്റാണ് നമുക്കവിടെ കിട്ടുന്നത്. ബട്ട് വലിയ ഒരു ക്യാമറയുടെ ഒരു ക്യാമറ ബമ്പ് അവിടെ വരുന്നില്ല. മാത്രമല്ല നമുക്കിതിൻ്റെ ഹാർഡ്വെയർ മാറ്റി കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു അടിപൊളി ഫീച്ചേഴ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സോ AR പ്രോട്ടക്ട് മോഡ് എന്ന് പറയുന്ന ഒരു മോഡ് നമുക്കിവിടെ വരുന്നുണ്ട്. സോ അത് വെച്ച് സബ്ജക്റ്റിനെ മാത്രം ഫോക്കസ് ചെയ്ത് ബാക്കി ബാക്ക്ഗ്രൗണ്ട് ഫുൾ
ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാൻ കഴിയുന്ന ഒരു ഫീച്ചറാണിത്. അത് നമുക്ക് വീഡിയോസിലും ആപ്ലിക്കബിൾ ആണ്, മാത്രമല്ല ഫ്രണ്ട് ഫേസിങ് ക്യാമറയിലും ആപ്ലിക്കബിൾ ആണ്. മാത്രമല്ല ഒരു കളേഴ്സ് ഒരു കളറിനെ മാത്രം ഫോക്കസ് ചെയ്ത് ബാക്കി കളേഴ്സ് എല്ലാം ഫുള്ളായിട്ട് നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാൻ കഴിയുന്ന ഒരു ഫീച്ചറും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. സോ അതുപോലുള്ള നല്ല നല്ല ഫീച്ചേഴ്സ് വരുന്നുണ്ട്. മാത്രമല്ല ഒരു 960fps സ്ലോ മോഷൻ വീഡിയോ റെക്കോർഡിംഗ് നമുക്കിവിടെ വരുന്നുണ്ട്. സോ ഇതിൻ്റെ ഏറ്റവും വലിയ ഡീഗ്രഡേഷൻ എന്തെന്നാൽ നമ്മുടെ വൺ പ്ലസ് നോഡ്, അതായത് 25K നമുക്ക് കിട്ടുന്ന വൺ പ്ലസ് നോഡിന് OIS സപ്പോർട്ട് ഉണ്ട്. ബട്ട് ഈ സ്മാർട്ട് ഫോണിൽ റെനോ 4 പ്രോയിൽ നമുക്ക് OIS ഒരു സപ്പോർട്ട് വരുന്നില്ല, ബട്ട് EIS സപ്പോർട്ട് വരുന്നുണ്ട്. സോ EIS വെച്ച് നമുക്ക് കുറച്ച് എൻഹാൻസ് ചെയ്താണ് ഓപ്പോ നമുക്കിത് തരുന്നത്. സോ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ഫേസിങ് ക്യാമറയിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ഒരു 32 MP ഫ്രണ്ട് ഫേസിങ് ക്യാമറയാണ് ഇവിടെ വരുന്നത്. സോ അതിൻ്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ച് നമുക്ക് 4K 30fps വരെ ഷൂട്ട് ചെയ്യാൻ കഴിയും, ബട്ട് ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ച് നമുക്ക് ഫുൾ HD+ വീഡിയോസ് മാത്രമേ ഷൂട്ട് ചെയ്യാൻ കഴിയുന്നുള്ളൂ. സോ അതൊരു ലിമിറ്റേഷൻ ആണ്. സോ അതിൻ്റെ ബാറ്ററിയിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് ഒരു 4000mAh ബാറ്ററിയാണ് ഇവിടെ വരുന്നത്. സോ ഇപ്പോൾ നമുക്കൊരു 20K തന്നെ ഒരു 5000-6000mAh ബാറ്ററീസ് വരെ കിട്ടുന്നുണ്ട്. സോ അതൊരു 5000mAh ബാറ്ററി അല്ലെങ്കിൽ 6000mAh ഒരു വലിയ ബാറ്ററി ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു. ബട്ട് അവിടെ ഒരു 65W ഓപ്പോൻ്റെ സൂപ്പർ വോക്ക് സപ്പോർട്ട് നമുക്കിവിടെ വരുന്നുണ്ട്. സോ ഒരു 37 മിനിറ്റ്സ് ഉണ്ട്, ഇത് സീറോയിൽ നിന്ന് ഫുൾ ചാർജ് ആക്കി എടുക്കാൻ കഴിയുമെന്നാണ് ഓപ്പോ നമുക്ക് അവകാശപ്പെടുന്നത്. സോ അതിൻ്റെ ബയോമെട്രിക് സെക്യൂരിറ്റിയിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് ഒരു ഇൻഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സ്കാനറും അതുപോലെ തന്നെ ഒരു AI ഫേസ് അൺലോക്കും ഇവിടെ വരുന്നുണ്ട്. സോ രണ്ടും നല്ല ക്രിസ്പ് ആയിട്ടുള്ള അൺലോക്കിംഗ് ഫീച്ചേഴ്സ് ആണ്. മാത്രമല്ല അതിൻ്റെ റാം വേരിയൻസിലേക്കും പ്രൈസിലേക്കും നമ്മൾ കടക്കുമ്പോഴത്തേക്ക് ഒറ്റ റാം വേരിയൻ്റ് മാത്രമേ ഇപ്പോൾ നിലവിൽ ഇന്ത്യയിൽ ഓപ്പോ റെനോ 4 പ്രോയ്ക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. സോ 8GB RAM 128GB ഇൻറ്റർണൽ മെമ്മറി വേരിയൻ്റ് ആണ് ആ വേരിയൻ്റ്. സോ അതിൻ്റെ പ്രൈസ് ഇന്ത്യയിൽ വരുന്നത് 34,990 rupees ആണ്. സോ ഒരു പ്രൈസ് അല്പം ഒന്ന് കൂടിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഈ പ്രൈസും അതിൻ്റെ സ്പെസിഫിക്കേഷൻസും വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു 25K ഒക്കെ ഉള്ളിൽ വരികയായിരുന്നെങ്കിൽ ഓപ്പോയിൻ്റെ റെനോ 4 പ്രോ എന്ന ഈ സ്മാർട്ട് ഫോൺ അത്യാവശ്യം ഒരു നല്ല ഒരു രീതിയിലത്തെ പോപ്പുലാരിറ്റി ഗെയിൻ ചെയ്തേന്. സോ ഗൈസ് വീഡിയോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ സൈഡിലുള്ള ബെൽ ബട്ടൺ ഞെക്കി പൊടിച്ചേക്കാം. എന്നാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഡെയിലി കിട്ടുകയുള്ളൂ. അത് നമ്മുടെ ഗിവേ ഓൺഗോയിങ് ആണ്. താല്പര്യമുള്ളവർ താഴെ കമൻറ്റ് ചെയ്യുക, മാത്രമല്ല വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. എന്നാലും ഒരു 5K എത്തുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എനിക്ക് ഗിവേ നൽകാൻ സാധിക്കുള്ളൂ. ആൻഡ് ഗൈസ് ഇറ്റ്സ് മൈ ഭരത് സൈനിങ് ഔട്ട്. നെക്സ്റ്റ് വീഡിയോ ബൈ.